بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സിദ്ദീഖ് സംസാരിച്ച വിഷയവും അതുപോലെ തന്നെ വിശുദ്ധ മസ്ജിദ് നബവിയിൽ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈതി സംസാരിച്ച വിഷയവും ഏകദേശം തുല്യതയുള്ള വിഷയമാണ്. കാരണം മുസ്ലിം ലോകം ഇപ്പോൾ വിശുദ്ധ റമദാനിനോട് വിടവാങ്ങുന്ന സമയമാണല്ലോ. അതുകൊണ്ട് സന്ദർഭോചിതമായി സംസാരിക്കേണ്ട, മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് രണ്ട് ഇമാമുകളും ചർച്ച ചെയ്തത്. വാസ്തവത്തിൽ ആദ്യമായി സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട പ്രധാന ഭാഗം, ഈ വിശുദ്ധ റമദാനിലൂടെ സത്യവിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കിവെച്ച സ്വർഗ്ഗലോകത്തിലേക്ക് എത്താനുള്ളതായ ചാൻസ്, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ, വൃതമനുഷ്ഠിക്കൽ അടക്കമുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു തയ്യാറ് ചെയ്തു വെച്ചതായ ആ റയ്യാൻ വാതിൽ കൂടി പ്രവഹിച്ച് സ്വർഗലോകത്തിലേക്ക് എത്തുമെന്നതായ സന്തോഷ വാർത്തയാണ് അവനെ കാത്തു നിൽക്കുന്നതും അവന് സന്തോഷിക്കാനുള്ളതായ ഭാഗവും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആൻ അദീമിൽ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية എന്ന അൽഹാഖ സൂറത്തിലുള്ളതായ ആയത്തുകളിലൂടെ അള്ളാഹു സന്തോഷവാർത്ത നൽകിയതായ ഭാഗമാണ്. വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നതായ ആ സന്ദർഭത്തിൽ ഫമാമൻ ഊതി കിതാബഹു ബിയമീനി, ആ സന്ദർഭത്തിൽ ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ, ആ സത്യവിശ്വാസി പറയുന്നതാണ് വരൂ നിങ്ങൾ വായിക്കൂ എന്നിലേക്ക് നൽകപ്പെട്ടതായ ഗ്രന്ഥം, അതിലുള്ള സന്തോഷ വാർത്തകൾ. ആ സന്തോഷ വാർത്ത കണ്ടിട്ട് അവൻ സന്തുഷ്ടനായി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പറയുന്ന ശൈലിയാണ് ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഈ എല്ലാ ലോകമാസകലം അഥവാ പരലോകം അഥവാ മഹ്ശറ ലോകം ആസകലം പ്രയാസപ്പെടുന്നതായ സന്ദർഭത്തിൽ എനക്കും എന്നെ പോലത്തവർക്കും എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ സാധിച്ചത് എന്നതിലുള്ള കാരണം പറയുകയാണ്. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഉറപ്പിച്ചിരുന്നു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് വാഗ്ദാനം ചെയ്തതായ ആ പരലോകം വരുമെന്നത്. അത് കാരണത്താൽ ആ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും ആ പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ടും ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അള്ളാഹുൽ കിട്ടുറപ്പുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അള്ളാഹു കൽപ്പിച്ചതായ വിധികളെയും അള്ളാഹു വിരോധിച്ചതായ വിലക്കുകളെയും ഞാൻ വിട്ടുനിന്നിരുന്നു. അങ്ങനെ അവൻ അവിടെ സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ എന്ന് അവൻ പറയുമെന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലോ നമുക്ക് സന്തോഷവാർത്ത നൽകുകയാണ്. നാം എല്ലാവരെയും ആ ഇനത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ആ സന്ദർഭത്തിൽ അവൻ പ്രീതി അണഞ്ഞതായ നല്ല സുന്ദരമായ ജീവിതത്തിലാണ് അവൻ ആ സന്ദർഭത്തിൽ അഥവാ പരലോകത്തിൽ. വഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ, ആ ഉയർന്നു നിൽക്കുന്നതായ പൂന്തോപ്പുകളിലും കൊട്ടാരങ്ങളിലും രമ്യഹർമ്യങ്ങളിലും അള്ളാഹു അവന് തയ്യാറ് ചെയ്തു വെച്ചതായ സ്വർഗലോകത്തിലും അവൻ പ്രീതി അടഞ്ഞ ജീവിതം ജീവിക്കുന്നവനാണ്. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ, ആ പൂന്തോപ്പിനെ കുറിച്ച് ആ പരലോകത്തിൽ സ്വർഗലോകത്തിൽ ലഭിക്കുന്നതായ ആ കൃഷികളെക്കുറിച്ച് ആ പഴവർഗ്ഗങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക. അതിലുള്ളതായ പഴവർഗ്ഗങ്ങൾ അവനിലേക്ക് താഴ്ന്നു വരുന്നതാണ്. അവന്റെ ഇഷ്ടമനുസരിച്ച് അവൻ ഓർത്താൽ മതി. ഓർക്കുന്ന രൂപത്തിൽ അവൻ ഇഷ്ടപ്പെട്ടതായ പഴങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ടതായ സാധനങ്ങൾ അവന്റെ മുമ്പിലേക്ക് താഴ്ന്നു വരുന്നതാണ്. ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ,
كلوا واشربوا هنيئا بما اسلفتم في الايام الخاليه ആ സന്ദർഭത്തിൽ അവനോട് പറയപ്പെടുന്നതാണ്, അത് സ്വർഗവാസിയോട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിച്ചവരോട്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വൃദ്ധം അനുഷ്ഠിച്ചവരോട്, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ കഴിച്ചുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക, നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ഇവിടെ ഭക്ഷിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തിനു പകരം നിങ്ങൾ ആ ഒഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളെല്ലാം പള്ള നിറച്ച് ജീവിക്കുകയും ആ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്തതായ ആ ദിവസങ്ങൾക്ക് ആ നോമ്പ് നോറ്റതിന് പകരമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ എന്ന് അവിടെ നിന്ന് പറയപ്പെടുന്നതാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വർഗലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികളായ നാം ഇതുവരെ നോമ്പ് അനുഷ്ഠിച്ചത്, ഇതുവരെ സൽക്കർമ്മങ്ങൾ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നതായ ഈ വിശുദ്ധ റമദാനിനെ ലോകം ഇപ്പോൾ പെട്ടെന്ന് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നാം സ്വീകരിച്ചതുപോലെ ലോകമാസകലം അനുഭവപ്പെട്ട ശൈലി അതാണല്ലോ. അല്പ സമയം മുമ്പാണ് നമുക്ക് ഏതാനും ദിവസങ്ങൾ എന്ന് തോന്നുന്നില്ല, മണിക്കൂറുകൾ എന്നൊക്കെയാണ് തോന്നുന്നത്. അത്രയും അടുത്താണ് നാം റമദാനെ സ്വീകരിച്ചതും ഇപ്പോൾ വിട വാങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ഈ വിട വാങ്ങുക, ഇത്രയും പെട്ടെന്ന് വിട വാങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടതുപോലെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം നമ്മുടെ ജീവിതം ആ സകലം അങ്ങനെ തന്നെയാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി പെട്ടെന്ന് ഈ ലോകത്തോട് ഈ ജീവിതത്തോട് നമുക്ക് വിട വാങ്ങേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കേണ്ടതുണ്ട്. ഈ ലോകത്തോട് പെട്ടെന്ന് വിട വാങ്ങേണ്ടി വരുമ്പോൾ ഈ വിട വാങ്ങേണ്ടി വരുന്നതായ ലോകം താൽക്കാലികമായ ലോകം, ആ ലോകത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അത് താൽക്കാലികമാണ് എന്നത് നമ്മുടെ പ്രവർത്തനം കുറിക്കുന്നു. നാം ഇപ്പോൾ റമദാനോട് വിട വാങ്ങിയപ്പോൾ റമദാൻ പെട്ടെന്ന് നമ്മളോട് വിട വാങ്ങുന്നു എന്ന് നമുക്ക് അനുഭവപ്പെട്ടത് റമദാനുമായി നാം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ്. എന്നതുപോലെ പരലോക ചിന്തയുമായിട്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തിനും നൽകേണ്ടതായ വില നൽകേണ്ടതുപോലെ നൽകി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ അവനെ അത് പ്രേരിപ്പിക്കും, അവനെ അത് സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് വിശുദ്ധ റമദാനിനെ നമുക്ക് നൽകി. ആ റമദാനിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി. പലരും മനസ്സിലാക്കും, എന്റെ ആരോഗ്യം കൊണ്ടല്ലേ, ഞാൻ നോമ്പ് പിടിച്ചത് കൊണ്ടല്ലേ, എന്റെ കഴിവ് കൊണ്ടല്ലേ, ഇതൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. മദീന ഇമാം പ്രത്യേകിച്ച് ഉണർത്തുകയുണ്ടായി, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലൈയ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുന്തും സാദിഖീൻ. അവർ നിങ്ങളോട് മുഹമ്മദേ പറയുകയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ റസൂലേ, ഞങ്ങൾ ഇതാ ഇസ്ലാമിലേക്ക് വന്നില്ലേ റസൂലേ, അഥവാ എണ്ണിപ്പറയുന്നത് പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ നന്നായവരല്ലേ, നന്നായതല്ലേ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ലേ എന്ന് എണ്ണിപ്പറയുന്ന സ്വഭാവമുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് വിരോധിക്കുകയാണ്. വലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ ഈമാനിലേക്ക് നയിച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ മുസ്ലിങ്ങളാക്കിയത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ പ്രത്യേകത നൽകിയത്. ഇവിടെ പണ്ട് മദീനത്തിൽ ജീവിച്ചവരായ ആ മുനാഫിഖുകൾ, അതുപോലെ തന്നെ യഹൂദികൾ, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ, അവരെല്ലാം ഇവിടെ മദീനയിൽ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ അവർ കണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിലായിരുന്നു, എന്നിട്ട് പോലും അവർക്ക് മുസ്ലിങ്ങളാവാൻ സാധിച്ചില്ല, എന്നിട്ടും അവർക്ക് ഈ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല. അവരുടെ ഇടയിൽ നിന്നിട്ടല്ലേ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യത്തിലേക്ക് നയിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ വല്ലതും എണ്ണി പറയാനുണ്ടെങ്കിൽ അത് അള്ളാഹുക്ക് നിങ്ങളോട് പറയാനുള്ളതല്ലാതെ നിങ്ങൾക്ക് അള്ളാഹിനോട് എണ്ണി പറയാൻ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോലെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് വിശുദ്ധ റമദാനിനെ നൽകി, ആ റമദാനിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ തൗഫീഖും നൽകി. അള്ളാഹു നമ്മൾ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഇതെല്ലാം നൽകിയതായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അള്ളാഹു പണ്ട് സഹാബാക്കളെ സംബന്ധിച്ചതുപോലെ ولا تصدقنا ولا صلينا فأنزلا سكينة علينا وثبت الأقدام إذ لاقينا إن الأولى قد بغوا علينا إذا أرادوا فتنة أبينا എന്ന് പണ്ട് കന്തക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ, വളരെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ, അവര് പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ, അവർ പോരാടുന്ന സന്ദർഭത്തിൽ പൊറുക്കളത്തിൽ വെച്ച് അവർ സമ്മതിച്ചതാണ് എന്ത്. അള്ളാഹുവേ നീ
ഈ തൗഫീഖ് നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങളായത്, ഞങ്ങൾ നമസ്കരിച്ചത്, ഞങ്ങൾ ഈമാനുള്ളവരായി മാറിയത്, ഞങ്ങൾ ഈ റസൂലുള്ളാഹിയുടെ ബേക്കലാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അള്ളാഹു ചെയ്തതായ നിഅമത്തിനെ അവര് എണ്ണിപ്പറയുകയും അള്ളാഹുവിന്റെ നിഅമത്തിന് അർഹപ്പെട്ടവരായി മാറിയല്ലോ എന്നതിൽ അവര് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ശൈലിയായിരുന്നു അവരിൽ നിന്നുണ്ടായിരുന്നത്. അത് തന്നെയാണ് നമ്മൾ നിന്നിട്ട് ഉടലെടുക്കേണ്ടത് എന്ന് മക്ക ഇമാമും അതുപോലെ മദീന ഇമാമും ഇന്ന് സംസാരിച്ച ശൈലിയിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിൽ ജല്ല ജലാലുഹു പലരെയും അവരെ ബുദ്ധി നമ്മളെക്കാളും ബുദ്ധിയുള്ളവരായിരിക്കാം, അവർ നമ്മളെക്കാളും കഴിവുള്ളവരായിരിക്കാം, അവർ നമ്മളെക്കാളും പ്രാപ്തിയുള്ളവരായിരിക്കാം എന്നതോടൊപ്പം ഹിദായത്തിലേക്ക് എത്താൻ പലർക്കും അള്ളാഹു തൗഫീഖ് നൽകിയിട്ടില്ല, ഖുർആനിലേക്ക് എത്താൻ തൗഫീഖ് നൽകിയിട്ടില്ല, സുന്നത്തിലേക്ക് എത്താൻ തൗഫീഖ് നൽകിയിട്ടില്ല, നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ നമസ്കരിക്കാനും തൗഫീഖ് നൽകിയിട്ടില്ല. അവരുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മെ പോലത്തതായ സത്യവിശ്വാസികളായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് ആ ചാൻസ് നൽകിയത്. ആ നൽകിയതായ ചാൻസിന് പകരം അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം രണ്ട് ഇമാമുകളും ഊന്നി പറഞ്ഞിരുന്നു. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നാം ഇപ്പോൾ വിശുദ്ധ റമദാനിനെ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ കൂടിയായിരുന്നു. ഈ പ്രത്യേക ചുറ്റുപാടിൽ നാം വിശുദ്ധ റമദാനിനെ സ്വീകരിച്ചപ്പോൾ നമ്മളാൽ സാധിക്കുന്നതായ ആ രൂപത്തിൽ, നമുക്ക് സാധിക്കുന്ന ആ മേഖലയിൽ നാം അള്ളാഹുവിന് ചെയ്യേണ്ടതായ ആ സൽക്കർമ്മങ്ങൾ, ആ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നാം പാടുപെട്ടു. അതിൽ നാം അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലെങ്കിലും നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എത്താൻ വേണ്ടി നാം പാടുപെട്ടു. നമ്മൾ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. പക്ഷേ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട ഭാഗം എന്താണ്? ഇങ്ങനെയുള്ള അപകട മേഖലയിൽ വരേക്കും നമുക്ക് വിശുദ്ധ റമദാൻ ആസന്നമായതായ സന്ദർഭത്തിൽ നാം വീഴ്ച വരുത്താതിരിക്കാനും വീട്ടിലാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് ത്രാവീഹ് നമസ്കരിക്കുവാനും ഖിയാമുല്ലൈൽ നടത്തുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും അള്ളാഹുന്റെ മുമ്പിൽ അറുല്ലാഹ ഫി അൻഫുസിക്കും ഖൈറ എന്ന് റസൂൽ പറഞ്ഞതുപോലെ നിങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിന് നന്മ ചെയ്തിട്ട് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞതുപോലെ നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പാടുപെട്ടു. ഇത് എന്തുകൊണ്ടാണ്? നമ്മളിലുള്ള വിശ്വാസത്തിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്. അഥവാ അള്ളാഹുവിന്റെ ഖളാഉലും അള്ളാഹുവിന്റെ ഖദറിലും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങോട്ട് നടക്കട്ടെ. അള്ളാഹുവിന്റെ തീരുമാനം ലോക മുസ്ലിങ്ങൾ പള്ളി കൂട്ടിയിട്ട് അവർ നമസ്കരിക്കണം എന്നതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അള്ളാഹുവിന്റെ തീരുമാനം മക്ക മദീന ഹറമിൽ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരാൻ സാധിക്കാത്ത രൂപത്തിൽ റമദാൻ വിട്ട് കടക്കണമെന്നായിരുന്നു, അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഇവിടെ ഷിട്ടികളുടെ തീരുമാനത്തിനൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇമാമുകൾ ഓതിയതായ ആയത്തുകളിൽ പെട്ടതാണ് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, വല്ല പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവർ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതാണ്. ഉലൈക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ, അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിച്ചവർ അവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതെ, ഇങ്ങനെയുള്ള പ്രയാസം വരുന്നതായ സന്ദർഭത്തിൽ, ലോകമാസകലം അള്ളാഹു പ്രയാസത്തിൽപ്പെടുത്തിയ സന്ദർഭത്തിൽ നമ്മോട് അള്ളാഹു ഉണർത്തിയതായ ആയത്ത് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. മാ അസാബം മുസീബത്തും ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, നിങ്ങളിലേക്ക് വന്നതായ മുസീബത്ത്, ഭൂമിയിലാസകലമുള്ള മുസീബത്ത്, അപ്രകാരം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നതായ മുസീബത്ത് അഥവാ പരീക്ഷണങ്ങൾ, ഇല്ലാ ഫി കിതാബ്, അള്ളാഹു പണ്ട് റിക്കാർഡാക്കിയതായ ആ അള്ളാഹുവിന്റെ മുൻ തീരുമാനമാണ് സംഭവിക്കുന്നത്. ഫി കിതാബി മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് ഇവിടെ പ്രാക്ടിക്കലായി നാം കാണുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ച തീരുമാനമാണ്. അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്, അള്ളാഹുവിന്റെ വാക്കതാണ്. ലികൈലാ തഅസൌ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി. വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയും. എല്ലാം അള്ളാഹുവിന്റെ വിധി പോലെ വരുമെന്നല്ലാതെ നാം തീരുമാനിച്ചതിൽ ഒന്നും തന്നെ ഇവിടെ നടക്കുകയില്ല എന്നതാണ് ഈ ജായിഹയിലൂടെ, ഈ കൊറോണയിലൂടെ, ഈ പരീക്ഷണത്തിലൂടെ ലോകം മനസ്സിലാക്കിയത്, ലോകം മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്, ലോകം സമ്മതിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ലോകം തല കിളിക്കി അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സത്യവിശ്വാസം അവർക്കുള്ളത് കൊണ്ട്, അള്ളാഹുവിന്റെ ഖളാഇൽ വിശ്വാസമുള്ളത് കൊണ്ട്, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവർക്ക് പ്രയാസമുണ്ടാവാതെ, അവർ പ്രയാസപ്പെടാതെ അള്ളാഹു
അള്ളാഹുവിന്റെ തീരുമാനത്തിന് വഴങ്ങുകയും അള്ളാഹു അനുവദിച്ചു തന്നതായ ആ ചുറ്റുപാടും ആ മേഖലയും ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവർ ധർമ്മം ചെയ്തു, അവർ സദഖ ചെയ്തു, അവർ സക്കാത്ത് കൊടുത്തു, അവർ നോമ്പ് പിടിച്ചു, അവർ വൃന്ദമനുഷ്ഠിച്ചു, അവർ ചാർച്ചബന്ധം പുലർത്തി, അവർ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അവരുടെ ജീവിതത്തിൽ വിധികൾ നടപ്പാക്കി, വിലക്കുകൾ വിട്ടുനിന്നു. ഇതെല്ലാം അവരെ കൊണ്ട് സാധിക്കുമെന്ന് അവരുടെ ജീവിതം കുറിച്ചു, അവരുടെ പ്രവർത്തനം കുറിച്ചു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല തമ്മിൽ നട്ടുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം ഈ വിശുദ്ധ റമദാനിനോട് വിട വാങ്ങുന്നതായ ഈ സന്ദർഭത്തിൽ വളരെ ഗൌരവത്തോടുകൂടി ഗൗനിക്കണം. ആ കാലഘട്ടത്തിന്റെ ചുറ്റുപാടിന്റെ ചേഞ്ചുകൾ നമ്മെ ബാധിക്കരുത്, നമ്മുടെ ഇബാദത്തിനെ ബാധിക്കരുത്. ഏത് രൂപത്തിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹിന്റെ കൽപ്പന വിട്ട് കളിയില്ല, അള്ളാഹുന്റെ കൽപ്പനയിൽ വീഴ്ച വരുത്തലില്ല, അള്ളാഹുന്റെ കൽപ്പന നടപ്പാക്കുന്നതിന് മുമ്പിൽ വരും. എന്തുകൊണ്ട്? നമ്മുടെ ലക്ഷ്യം പരലോക മോക്ഷമാണ്, നമ്മുടെ ലക്ഷ്യം അള്ളാഹുന്റെ പ്രീതിയാണ്, നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗലോകത്തിലേക്ക് എത്തലാണ്, നമ്മുടെ ലക്ഷ്യം ഇവിടെ നല്ല ജീവിതം അള്ളാഹ കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ജീവിതമാണ് നല്ല ജീവിതം. എന്നല്ലാതെ നമ്മുടെ ഹൃദയത്തിന് സമാധാനം വരുന്നതായ ജീവിതമല്ല നല്ല ജീവിതം. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കൊറോണ യുഗത്തിൽ കൂടി അള്ളാഹുവിലൂടെ നമുക്ക് നൽകിയതായ മെസ്സേജ്, നാം പഠിച്ചതായ പാഠം, എന്ന് രണ്ട് ഇമാമുകളും ഇന്ന് ഉണർത്തിയതായ ആ പ്രത്യേക മെസ്സേജുകളിലും പ്രത്യേക ഭാഗങ്ങളിലും പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് തവക്കുലാക്കുക എന്നത് നാം ഈ സന്ദർഭത്തിൽ പഠിച്ചതായ മറ്റൊരു പാഠമാണ്. അള്ളാഹുലേക്ക് എന്തും തവക്കുലാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹിന്റെ തീരുമാനം പോലെ രോഗം പിടിക്കുന്നവർക്ക് രോഗം പിടിക്കും, രോഗം പിടിക്കാത്തവർക്ക് പിടിക്കുകയില്ല. നാം എല്ലാ കാര്യകാരണങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി നാം അള്ളാഹിനോട് അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തിട്ടാണ് നാം റോട്ടിൽ ഇറങ്ങുന്നതെങ്കിലും, നാം കടയിലേക്ക് പോകുന്നതെങ്കിലും, നാം മറ്റുള്ളവരുമായിട്ട് കലർന്നതെങ്കിലും, നാം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെങ്കിലും, ഏത് രോഗമുണ്ടെങ്കിലും അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ രോഗം വരികയുള്ളൂ എന്ന സത്യവിശ്വാസം, ആ തവക്കുല് നമ്മളിൽ ഉണ്ടായിരിക്കണം. നാം ഇപ്പോൾ റമദാനിനെ സ്വീകരിച്ചതുപോലെ ഈ രോഗത്തോടുകൂടി, ഈ യുഗത്തോടുകൂടി, ഈ കൊറോണ യുഗത്തോടുകൂടി നാം റമദാനിനെ സ്വീകരിച്ചതുപോലെ ലോകമാസകലം ആഹ്ലാദിക്കേണ്ടതായ ദിവസമാകുന്ന പെരുന്നാളിനെയും നാം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അവിടെയും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയതായ ചുറ്റുപാടിനെ, നൽകിയതായ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തി അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം രംഗത്തിറങ്ങേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ വിധിക്ക് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാട് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നത് റമദാൻ കുറിച്ചതുപോലെ നമ്മുടെ പെരുന്നാളും കുറിക്കേണ്ടതാണ് എന്ന് രണ്ട് ഇമാമുകളും ഊന്നി പറഞ്ഞ ഭാഗത്തിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദീന ഇമാം പ്രത്യേകം ഒതുകയുണ്ടായി, ഈ തഖ്വയുടെ ലിബാസാണ് ഉത്തമമായ ലിബാസ്, അഥവാ നമുക്ക് പെരുന്നാളിൽ നാം സാധാരണ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കും, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഇപ്പോൾ ഇല്ല. അതിന്റെ അർത്ഥം എന്തല്ല, പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല എന്നതല്ല. അതേ പെരുന്നാൾ ആഘോഷിക്കാൻ ഏറ്റവും നല്ല ഉത്തമമായ ലിബാസ്, ഏറ്റവും നല്ല ഉത്തമമായ വസ്ത്രം അതെന്താണ്? തഖ്വയാകുന്ന വസ്ത്രമാണ്. അള്ളാഹുന്റെ ദൃഷ്ടാന്തമാകുന്ന ആ ലിബാസ്, ആ തഖ്വ, അത് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുന്റെ വിധിവിലക്കുകളെ നടപ്പാക്കിയും കൊണ്ട് അവൻ നൽകിയതായ ചുറ്റുപാട് അനുസരിച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മാധ്യമങ്ങളിലൂടെ സാധിക്കും. ആ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടതായ, അതിനുവേണ്ടി നിർണയിക്കപ്പെട്ടതായ വകുപ്പുകളിലേക്കോ ഫിത്ർ സക്കാത്ത് ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ അത് അതിന്റെ സമയത്ത് എത്തിക്കാൻ വേണ്ടി നാം പാടുപെടാൻ തീരുമാനിച്ചു. അതെ, അതുപോലെ തന്നെ നാം ഇതാ അൽഹംദുലില്ലാ വരാൻ പോകുന്നതായ ഈ പെരുന്നാളിലൂടെ നാം പെരുന്നാൾ നമസ്കാരം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇപ്പോൾ ഈ വർഷത്തിൽ നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോഴും നമുക്ക് പ്രയാസമില്ല, അള്ളാഹിന്റെ വിധി അങ്ങനെയല്ലേ. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് പ്രാർത്ഥനയുണ്ട് അള്ളാഹുനോട്, റബ്ബേ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് ഞങ്ങളെ പെട്ടെന്ന് മോചിപ്പിക്കണേനാഥാ. മദീന ഇമാമും മക്ക ഇമാം പ്രാർത്ഥിച്ചതുപോലെ പെട്ടെന്ന് മുസ്ലിങ്ങൾക്ക് പള്ളി തുറന്നു തരണേനാഥാ. സുജൂദ് ചെയ്യുന്നവർക്ക്, റുക്കുഅ് ചെയ്യുന്നവർക്ക് പള്ളിയിൽ വെച്ചിട്ട് ചെയ്യാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കി തരണേനാഥാ എന്ന പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവണം, പ്രതീക്ഷ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിൽ നമുക്ക് സംശയമേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ നിരാശപ്പെടുത്തുന്നതല്ല, അള്ളാഹു ലത്തീഫും ബി
ഇബാദിഹി എന്നാണ് മദീന ഇമാം പറഞ്ഞത്. അള്ളാഹു അവന്റെ അടിമകളെ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവരാണ്, അങ്ങേയറ്റം കൃപ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെയുള്ള പരീക്ഷണത്തെ നീട്ടിക്കൊണ്ടു പോകുന്നതല്ല. ഇത് നമുക്ക് പല പാഠങ്ങൾ നൽകാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച പരീക്ഷണമാണ്, സംശയമേ ഇല്ല. അതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുന്നവർ പഠിച്ചു, പഠിക്കാത്തവർ പഠിച്ചില്ല. അതൊക്കെ അള്ളാഹുവിന്റെ ആ പരീക്ഷണ ഹാളിലേക്ക് എത്തുമ്പോൾ ആ പരലോകത്തിലുള്ളതായ നമ്മൾ വിചാരണ ചെയ്യുന്നതായ ലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അറിയാൻ സാധിക്കും ആര് വിജയിച്ചു ആര് പരാജയപ്പെട്ടു എന്ന വാർത്ത. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ വരുമ്പോൾ കുടുംബ ബന്ധം ചേർക്കാൻ പെരുന്നാളിലൂടെ നമുക്ക് അള്ളാഹു നൽകിയതായ മാധ്യമങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. നമുക്കിപ്പോൾ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇല്ലാത്തതായ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മൊബൈലുകളുണ്ട്, നേർക്ക് നേരെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളുണ്ട്, പല രൂപത്തിൽ ഒന്നിച്ച് കൂട്ടമായി ഇരുന്ന് സംസാരിക്കാനുള്ള മാധ്യമങ്ങളുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ചെയ്തു തന്നത്! ആ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയുകൊണ്ട് പെരുന്നാൾ കൊണ്ടാടൂ, പെരുന്നാൾ ആഘോഷിക്കൂ എന്നാണ് ഇമാമുകൾ നമ്മോട് സൂചിപ്പിച്ചത്. ആ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അഥവാ അള്ളാഹു നമുക്ക് നൽകിയതായ ആ അനുഗ്രഹത്തെ നാം ഉപയോഗപ്പെടുത്തുക, ആ ചുറ്റുപാടിനെ നാം ഉപയോഗപ്പെടുത്തുക. പിന്നെ മക്ക ഇമാം ഉർത്തെ പ്രത്യേകം ഊന്നി പറഞ്ഞതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലോകത്തിലാസകലം അന്തരീക്ഷത്തിലാസകലം നമ്മുടെ ദൃഷ്ടാന്തത്തെ നാം കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഫീ അൻഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലും നമ്മുടെ ദൃഷ്ടാന്തത്തെ നാം കാണിച്ചു കൊണ്ടേ ഇരിക്കും. സ എന്നാ പറഞ്ഞത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലല്ല, പിൻകാലഘട്ടത്തിൽ. ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കൊറോണ യുഗം അതും ഒരു ദൃഷ്ടാന്തം തന്നെയാണ്, ഒരു മഹാദൃഷ്ടാന്തമാണ്. ചരിത്രത്തിൽ ഇതുവരെ ലോകം ആസകലം ഇങ്ങനെയുള്ളതായ ഒരു പരീക്ഷണത്തിൽ പെട്ടതായിട്ട് അടുത്ത കാലഘട്ടത്തിലൊന്നും നാം കേട്ടിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഇത്രയും വലിയ പരീക്ഷണം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉണരാത്തവനാണ് പരാജയപ്പെട്ടവൻ, ഉണരാത്തവനാണ് അശ്രദ്ധൻ, ഉണരാത്തവനാണ് ഗാഫിൽ. അങ്ങനെയുള്ള ഗാഫിലിയങ്ങൾ നാം ആവാൻ പാടുള്ളതല്ല. നാം വിവേകമുള്ളവരായിരിക്കണം, നാം ബുദ്ധിജീവികളായിരിക്കണം. നമ്മുടെ പരിസരത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ നാം പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കുദ്രത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മതത്തെ പഠിക്കാനും പഠിപ്പിക്കാനും അത് ലോകവ്യാപകമാക്കാനും അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുവാനും ഇങ്ങനെയുള്ള അന്തരീക്ഷത്തെ ബുദ്ധിജീവി പ്രത്യേകിച്ച് പ്രബോധകന്മാർ പ്രത്യേകിച്ച് യുക്തിയുക്തം ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കുന്ന, ജനങ്ങൾക്ക് ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്ന, ജനങ്ങളോട് അള്ളാഹുവിനോട് മാത്രമാണ് അള്ളാഹുവിന് മാത്രമാണ് ആരാധന, അള്ളാഹുക്ക് മാത്രമാണ് പ്രാർത്ഥന, അള്ളാഹുക്ക് മാത്രമാണ് നേർച്ച, അള്ളാഹുക്ക് മാത്രമാണ് അറിവ്, അള്ളാഹിനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന ഭയപ്പെടൽ ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന സ്നേഹം സ്നേഹിക്കേണ്ടത് എന്ന കാര്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെയുള്ളതായ യുഗത്തിലൂടെ ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ ഒന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തുക. എത്രയെത്ര പേര് സത്യം മനസ്സിലാക്കി, സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവുകൽപ്പ് മനസ്സിലാക്കി ഈ സത്യത്തിലേക്ക്, ഈ ഈമാനിലേക്ക്, ഈ തൗഹീദിലേക്ക് വന്നവരുണ്ട്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ, തൗഹീദിലേക്ക് വന്നാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ എത്രയെത്ര പേർക്ക് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ സാധിച്ചു, ആ ചുറ്റുപാട് അവർക്ക് ലഭിച്ചു. അത് നാമും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രബോധകന്മാർ പ്രത്യേകിച്ച്, പ്രവർത്തകന്മാർ പ്രത്യേകിച്ച്, അള്ളാഹിന്റെ വഴിയിൽ സേവനം ചെയ്യുന്നതായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നതാണ് പറഞ്ഞു വന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ ദിവസങ്ങൾ നാം ഈ വിശുദ്ധ റമദാനോട് വിടവാങ്ങുന്ന ദിവസമാണ്. ദുഃഖത്തോടെ പ്രയാസത്തോടു കൂടിയാണ് റമദാനിനോട് നാം വിടവാങ്ങുന്നത്. പക്ഷേ ദുഃഖത്തോടെ പ്രയാസത്തോടു കൂടി നാം റമദാനോട് വിടവാങ്ങുമ്പോൾ മദീന ഇമാം സമാധാനിപ്പിക്കുന്നു, മദീന ഇമാം സന്തോഷിപ്പിക്കുന്നു മുസ്ലിം ലോകത്തെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറിന്റെ വീതി വെച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ലോക മുസ്ലിങ്ങളോട് പറയുകയാണ്, എത്രയെത്ര സീസണുകൾ നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു സീസൺ നമ്മളോട് വിടവാകുമ്പോൾ മറ്റൊരു സീസൺ നമ്മുടെ മുമ്പിലേക്ക് ആഗതമാകുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താനുള്ളതായ വാതിലുകൾ അടക്കപ്പെടുന്നില്ല. റമദാൻ ഇപ്പോൾ തൽക്കാലം വിടവാകുന്നുണ്ടെങ്കിലും റമദാനിനെ അള്ളാഹു നമ്മളിലേക്ക് അടുത്ത വർഷത്തിലേക്ക് മടക്കി തരട്ടെ എന്ന് നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അതിൽ സൽക്കർമ്മം ചെയ്യാനുള്ളതായ ആരോഗ്യവും അതിനുള്ള കഴിവുകൽപ്പും അടുത്ത റമദാൻ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇമാമുകൾ പ്രാർത്ഥിച്ചതുപോലെ അതേ സന്ദർഭത്തിൽ റമദാൻ മാത്രമല്ല നമുക്ക് സീസൺ ഉള്ളത്, ധാരാളം സീസണുകൾ നമുക്ക് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കി, അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തി, അള്ളാഹുവിന്റെ വിധി വലക്കുകൾ പകർത്താൻ നമുക്ക് ധാരാളം സീസണുകൾ വന്നു
കൊണ്ട് ഇരിക്കുന്നുണ്ട്. ആ സീസണുകൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നതാണ് മദീന ഇമാമ പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായ ആയത്ത് ഇവിടെ സ്മരണീയമാണ്. അല്ലാഹു പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദത്ത വലിതുക്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ എന്തിനാണ് ഈ റമദാൻ മാസം വ്രതം അനുഷ്ഠിച്ചത്? നിങ്ങൾ അല്ലാഹു തീരുമാനിച്ച എണ്ണം പൂർത്തിയാക്കിയതിന്റെ ശേഷം അല്ലാഹുവിനെ പുകഴ്ത്താൻ, അല്ലാഹുവിനെ വാഴ്ത്താൻ, അല്ലാഹുവിന് തക്ബീർ മുഴക്കാൻ, തക്ബീർ ധ്വനി. അപ്പോൾ റമദാൻ മാസം സമാഗതമായി പെരുന്നാൾ ആസന്നമാകുമ്പോൾ നാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീർ ധ്വനി മുഴക്കി നാം ആഹ്ലാദിക്കുന്നു, നാം സന്തോഷിക്കുന്നു. ആ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ സലഫു സാലിഹീങ്ങൾ മഹാനായ ഇബ്നു ഉമറും മഹാനായ അബൂ ഹുറൈറയും കാട്ടാറുള്ളത് പോലെ എല്ലാ സ്ഥലങ്ങളിൽ വെച്ചിട്ടും തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ടേ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ നാം തക്ബീർ ധ്വനി മുഴക്കിയിട്ട് അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ, അള്ളാഹുനെ വാഴ്ത്താൻ, അള്ളാഹുനെ പുകഴ്ത്താൻ ഉള്ളതായ രാത്രിയാണ് പെരുന്നാൾ രാവ്. ആ രാവ് പെരുന്നാൾ പിറ്റേ ദിവസം നമസ്കാര സമയം വരേക്കും ചെറിയ പെരുന്നാളാകുന്ന ഈദുൽ ഫിത്തറിന്റെ തക്ബീറിന്റെ ടൈം, അത് നാം നമസ്കരിക്കാൻ ചെല്ലുന്ന നമസ്കാരം ആരംഭിക്കുന്ന സമയം വരെ ആണ്. നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞ തക്ബീറിന്റെ സമയം അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം വിശുദ്ധ റമദാനിനോട് സമാപിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ സീസണുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതായിരുന്നു ഇന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞത്. അല്ലക്കും തശ്കുറൂൻ, എന്തിനാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാനിനെ, ഈ സീസണിനെ നൽകിയത്? നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. അപ്പോൾ നാം നന്ദിയുള്ളവരാവണം എന്നതാണ് മുഖ്യം. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ളതായ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിനെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സന്ദർഭത്തിൽ നാം പരോപകാരികളാവുക എന്നതിൽ വീഴ്ച വരുത്തരുത്. ഇന്നത്തെ യുഗത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതലായി ഈ കൊറോണ യുഗത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി, പല പ്രയാസങ്ങളുണ്ടായി, പലരും പലരോടും സഹായം ആവശ്യപ്പെടേണ്ടതായ ഒരു ചുറ്റുപാടിലേക്ക് കഴിവുള്ളവരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് നാം കാണുന്നതായ ഒരു പ്രത്യേകതയാണ്. ഈ സന്ദർഭത്തിൽ ഓരോരുത്തരും അവരവരാൽ സാധിക്കുന്ന രൂപത്തിലുള്ളതായ സഹായ സഹകരണങ്ങൾ മുസ്ലിംകൾക്ക് പ്രത്യേകിച്ച് കുടുംബ മെമ്പർമാർക്ക് പ്രത്യേകിച്ച് നാം നൽകാൻ വേണ്ടി പാടുപെടേണ്ടതാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ നാം നമസ്കരിക്കുന്നത് അഥവാ പെരുന്നാൾ നമസ്കരിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുമ്പോൾ സ്വന്തം തന്നെ നമ്മുടെ കുടുംബവുമായിട്ട് നമുക്ക് ഇമാമത്തായിട്ട് നമസ്കരിക്കാം എന്ന് ചുറ്റുപാടും സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്, ആ ചുറ്റുപാടും സാഹചര്യം അങ്ങനെ ആയത് കാരണത്താൽ ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തെ നാം നിർബന്ധിത അവസ്ഥയിൽ വീട്ടിൽ നമസ്കരിക്കാൻ തീരുമാനിച്ചു. അതിന് നാം ഫത്വ, എത്രയോ പുതിയ പുതിയ വിഷയങ്ങൾക്കുള്ള ഫത്വകൾ, മറ്റു അന്തരീക്ഷങ്ങളില്ലാത്ത ഫത്വകൾ, ഗ്രന്ഥങ്ങളിൽ തന്നെ സ്ഥലം പിടിക്കാത്ത ഫത്വകൾ നാം ഗവേഷണത്തിലൂടെ നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഖിയാസിലൂടെയും നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായ ആഹ്വാനങ്ങളിൽ നിന്നിട്ടും പിടിച്ച് അത് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നിട്ട് ഗവേഷണം ചെയ്ത് നമുക്ക് ഫത്വകൾ നമുക്ക് കേൾക്കുവാനും അതിലൂടെ നമുക്ക് ആസ്വദിക്കുവാനും ആ ഫത്വകൾ പുതുതായ ഫത്വകൾ നടപ്പാക്കാനും എത്ര മേഖലകളാണ് നാം ഈ ദിവസങ്ങളിൽ ഈ യുഗത്തിലൂടെ കണ്ടത്. അതിൽ പെട്ടതാണ് ഇപ്പോൾ നാം പെരുന്നാൾ സമാഗതമാകുമ്പോൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടാണ് എന്നതാണ്. വീട്ടിൽ വെച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലിബാസു തഖ്വ നമ്മളിലുണ്ട്, തഖ്വയാകുന്ന വസ്ത്രം. ആ തഖ്വയാകുന്ന വസ്ത്രം ധരിച്ച് നമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. അല്ലാഹു വിധിച്ചതുപോലെ വന്നു, അല്ലാഹു വിധിച്ചതേ വരികയുള്ളൂ, നാം വിധിച്ചത് ഇവിടെ വരുന്നതല്ല. അതുകൊണ്ട് നാം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുമ്പോൾ കുടുംബ സഹിതം നാം ഇമാമും ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുന്നുണ്ട്, തെറ്റില്ല എന്ന് നമ്മുടെ ഇമാമുകൾ, നമ്മുടെ ഫത്വ ബോർഡും ഫത്വയുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാരും ഫത്വ നൽകിയതനുസരിച്ചിട്ട് നാം വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ പെരുന്നാൾ നമസ്കാരം അറിഞ്ഞോളണമെന്നില്ല എന്നതുകൊണ്ട് പ്രത്യേകം രണ്ട് ഇമാമുകൾ ഉണർത്തുകയുണ്ടായി. ആദ്യത്തെ റക്കാത്തിൽ രണ്ട് റക്കാത്താണ് നമസ്കാരം, പെരുന്നാൾ നമസ്കാരം. രണ്ട് റക്കാത്ത് പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക, എനിക്ക് ഖുർആൻ പാരായണം അറിയില്ലല്ലോ, എനിക്ക് സൂറത്തുൽ ഖാഫ് അറിയുകയില്ലല്ലോ, എനിക്ക് സൂറത്തുൽ ഖമർ അറിയുകയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് സൂറത്തുൽ ആല സബ്ഹ് ബിസ്മി റബ്ബിക്കൽ ആല അറിയുകയില്ലല്ലോ, ഹൽ അതാ ഹദീസുൽ ഗാശിയ എന്നീ സൂറത്തുകൾ എനിക്ക് മനപ്പാടമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇമാമത്ത് നിൽക്കാതിരിക്കേണ്ട വീട്ടിൽ. നീയല്ലാതെ വേറെ അവിടെ ഇമാം
താമസം നിൽക്കാറില്ല. നിനക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയിട്ടെങ്കിലും നീ അവിടെ ഇമാമത്തായിട്ട് നമസ്കരിക്കുക. ഇതുപോലെ നീ ഇപ്പോൾ റമദാൻ മാസത്തിലുള്ളതായ മറ്റു നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ചല്ലോ, നീ ത്രാവീ നമസ്കാരത്തിന് നേതൃത്വം വഹിച്ചില്ലേ, അതെല്ലാം ചെയ്തതുപോലെ ഇവിടെയും നീ എന്ത് ചെയ്യുക, വീട്ടിലുള്ള പുരുഷന്മാർ മാത്രമാണ് നേതൃത്വം വഹിക്കേണ്ട നമസ്കാരത്തിന്റെ പുരുഷന്മാർക്ക്, സ്ത്രീകൾ നേതൃത്വം വഹിക്കാൻ പാടുള്ളതല്ല. അതേസമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾ നേതൃത്വം വഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുരുഷന്മാർ നേതൃത്വം വഹിക്കുമ്പോൾ രണ്ടരക്കാത്താണ് നമസ്കാരം പെരുന്നാൾ എന്ന് പറഞ്ഞു. അത് സൂര്യനുദിച്ചിട്ട് ഒരു കാമണിക്കൂർ കഴിയുമ്പോൾ, 10 മിനിറ്റോ കാമണിക്കൂറോ കഴിയുമ്പോൾ ആരംഭിക്കുന്നു. എന്നിട്ട് സമയം നീണ്ടു നിൽക്കുന്നു ദുഹ വരെ, അല്ല സമയം നീണ്ടു നിൽക്കുന്നു ദുഹയുടെ സമയം വരെ. ദുഹ നമസ്കാരത്തിന്റെ സമയം ഏത് വരെയാണ്? സൂര്യൻ നട്ടുച്ചയാകുന്ന ദുഹർ നമസ്കാരത്തിന് ഒരു കാമണിക്കൂർ മുമ്പ് വരെ. അതിനിടയിലുള്ള ടൈമിൽ പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കാവുന്നതാണ്. പക്ഷെ ബിന്ദിപ്പിക്കരുത്, തുടക്കത്തിൽ തന്നെ നമസ്കരിക്കുക. അപ്പോൾ നമസ്കാരം വരേക്കും നമുക്ക് സക്കാത്തുൽ ഫിത്ർ നമുക്ക് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കാം. സക്കാത്തുൽ ഫിത്ർ സ്റ്റോപ്പ് ആകുന്നു എപ്പോൾ? നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞ, നമസ്കാരം ടൈം ആയി കഴിഞ്ഞ. ഒരാൾ നമസ്കാരത്തിന് ശേഷമാണ് സക്കാത്തുൽ ഫിത്ർ നൽകുന്നതെങ്കിൽ സാധാരണ ധർമ്മം പോലത്തെ ധർമ്മം മാത്രമാണ് എന്നല്ലാതെ അത് നിർബന്ധമായ ബാധ്യത നിർവഹിച്ച ആളായി മാറുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പെരുന്നാൾ നമസ്കാരം നാം നമസ്കരിക്കുന്ന രൂപത്തെക്കുറിച്ച് ഇമാം പറഞ്ഞപ്പോൾ വിശദീകരിച്ച ഭാഗമാണ്. നാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നാം സാധാരണ ഓതാറുള്ളതായ ഇഫ്തിതാഹിന്റെ പ്രാരംഭ പ്രാർത്ഥനയാകുന്ന, കേരളക്കാർ ഓതാറുള്ളത് ഉജ്ജഹത്തു വജ്ഹിയല്ലദീ ഫത്റ സമാവാതി വൽ അർദ ഹനീഫ മുസ്ലിമൻ എന്ന, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മുന്നിട്ടു, എന്റെ നമസ്കാരങ്ങളും എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ച വഴിപാടുകളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിനക്ക് മാത്രമാണ് ഷിട്ടികൾക്കല്ല ഷിട്ടാവായ നിനക്ക് മാത്രമാണ് എന്ന തൗഹീദിന്റെ വെച്ച ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ് നാം പ്രാഥമിക പ്രാർത്ഥനയായിട്ട് നാം പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ പ്രാഥമിക പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ രണ്ടാമത്തെ തക്ബീർ മുതൽ 7 പ്രാവശ്യം, അതൊരു അഭിപ്രായത്തിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ 7 തക്ബീർ ചൊല്ലുക. അപ്പോൾ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ആദ്യത്തെ റക്അത്തിലുള്ളതായ തക്ബീറത്തുൽ ഇഹ്റാം അടക്കം 7 ആണ് എന്നതാണ്. അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം, അതിൽ പ്രശ്നമില്ല. ഏതായാലും 7 തക്ബീർ ആദ്യത്തെ റക്അത്തിൽ, 5 തക്ബീർ രണ്ടാമത്തെ റക്അത്തിൽ. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോ തക്ബീറിന്റെ ഇടയിൽ വല്ലതും ചൊല്ലേണ്ടതുണ്ടോ എന്ന് ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചെല്ലാറുണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. അതിനെ പണ്ഡിതന്മാർ സഹിയാക്കിയിട്ടുമുണ്ട്. അല്ലാഹു അക്ബർ എന്നോ അൽഹംദുലില്ലാ എന്നോ അല്ലാഹു റസൂലിന്റെ വലിയ സലാത്ത് ചെല്ലുക പോലത്തതോ ചെല്ലാമെന്ന് നമ്മുടെ ഇമാമുകളായ സഹാബാക്കൾ എന്നിട്ട് പലരും പറഞ്ഞതായിട്ട് കാണുന്നു. ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദിനെ പോലത്തവര് അത് മറ്റുള്ളവരെ എതിർത്തിട്ടുമില്ല. എന്നാൽ ഇനി ഒന്നും ചെല്ലിയില്ലെങ്കിൽ നിസ്കാരം സഹിയാണ്, എന്നും ചെല്ലാതെയാണ് നിസ്കരിച്ചതെങ്കിലും നിസ്കാരം സഹിയാണ്. തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ ചൊല്ലിയിട്ട് അല്ലാഹു അക്ബർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ 7 പ്രാവശ്യം ആദ്യ റക്അത്തിൽ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതുക, ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതുക. സൂറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് ഒന്നിരിക്കലോ ആദ്യ റക്അത്തിൽ ഖാഫ് സൂറത്ത്, ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിൽ അൽഖമർ സൂറത്ത്, അല്ലെങ്കിൽ സൂറത്ത് ലഅല അഥവാ സംബിഹ് ഇസ്മ റബ്ബിക ലഅല രണ്ടാമത്തതിൽ ലഹലതക ഹദീസുൽ ഗാശിയ. ഇങ്ങനെയാണ് സുന്നത്തായ ഭാഗം. ഇനി അത് രണ്ടും പാഠമില്ലെങ്കിൽ, നിങ്ങൾക്ക് പാഠമുള്ളത് പുല്യായ ഉൽക്കാഫിറിനെയാണെങ്കിൽ പുല്യായ ഉൽക്കാഫിറിനെ ഒതുക്കോളി. ഏത് ചെറിയ സൂറത്താണ് നിങ്ങൾക്ക് പാഠമുള്ളത് അത് നിങ്ങൾ ഒതുക്കോളി. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ 5 പ്രാവശ്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. ആ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതുക, അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടാണ് സൂറത്ത് ഓതേണ്ടത്, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടാണ് സൂറത്ത് ഓതേണ്ടത്. ആദ്യത്തെ റക്അത്തിൽ തക്ബീർ 7 തക്ബീർ കഴിഞ്ഞ ശേഷമാണ് ഫാത്തിഹ ഓതേണ്ടത്, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ കഴിഞ്ഞ ശേഷമാണ് ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹ കഴിഞ്ഞാൽ ചെറിയ സൂറത്ത് ഓതുക. എന്നിട്ട് സാധാരണ നിസ്കരിക്കാറുള്ളത് പോലെയുള്ള നമസ്കാരം നമസ്കരിച്ച ശേഷം സലാം വെട്ടുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മക്ക ഇമാം പറഞ്ഞതുപോലെ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളിയും, നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടോളിയും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഏതെല്ലാം രൂപത്തിൽ നൽകപ്പെട്ടതായ മാധ്യമങ്ങളിലൂടെ, നൽകപ്പെട്ടതായ അള്ളാഹ് നമുക്ക് നൽകിയതായ ചുറ്റുപാടുകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു, എന്ത് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുന്നു, അത് നിങ്ങൾ
ആഘോഷിച്ചുകൊള്ളുക. നല്ല രൂപത്തിൽ, പരിപൂർണ രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ചുറ്റുപാട്, ജമാഅത്തോടുകൂടി പള്ളിയിൽ നമസ്കരിക്കാനുള്ള ചുറ്റുപാട്, ഉംറ ചെയ്യാനുള്ള ചുറ്റുപാട്, ഹജ്ജ് ചെയ്യാനുള്ള ചുറ്റുപാട്, പള്ളികളൊക്കെ തുറന്നു കിട്ടി അള്ളാഹുവിനെ വേണ്ടതുപോലെ ആരാധിക്കാനുള്ള ചുറ്റുപാട് അള്ളാഹു നമുക്ക് പെട്ടെന്ന് നൽകും, 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 നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നിങ്ങളുടെ തൗബ, നിങ്ങളുടെ പശ്ചാത്താപം, നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ കീഴ്വണക്കം, നിങ്ങളുടെ പ്രാർത്ഥന, അതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കണം എന്ന് രണ്ട് ഇമാമും മക്ക മദീന ഇമാം രണ്ടുപേരും ഇന്ന് ഊന്നി പറയുകയുണ്ടായി. അതുകൊണ്ട് ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്, അള്ളാഹുവിന്റെ വിധി ഇവിടെ നടക്കുക തന്നെ ചെയ്യും. നാം അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്, ദാസന്മാരെ മാത്രമാണ്. അള്ളാഹുവിന്റെ വിധി വലക്കുകൾക്ക് കീഴ്വണങ്ങളല്ലാതെ ഒരു നിലക്കും നമുക്ക് രക്ഷയില്ല, രക്ഷയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നാം ഇതുവരെ ചെയ്തതായ സൽക്കർമ്മത്തെ, പ്രത്യേകിച്ച് നാം നോച്ചതായ വൃദ്ധത്തെ നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വന്നുപോയ വീഴ്ചകളെ അള്ളാഹു നമുക്ക് നമ്മൾ നിന്നിട്ട് നികത്തി തരട്ടെ. ആ വീഴ്ചകളെ നികറ്റാനുള്ളതായ അള്ളാഹ് കൽപ്പിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നാം കേട്ടതായ ആ ഫിത്ർ സക്കാത്ത് നൽകലിലൂടെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുദ്മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹ വസല്ലി അലൈഹിം ഇന്ന സലാതക സക്കറു ലഹും. നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്നിട്ട് സക്കാത്ത് വാങ്ങുക, എന്നിട്ട് ആ സക്കാത്തിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അർഹപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് അവരുടെ ആത്മാവിന് ശുദ്ധീകരിക്കുവാനും അവർക്ക് ശുദ്ധീകരണം നൽകുവാനും അവരുടെ സമ്പത്തിന് ശുദ്ധീകരണം നൽകുവാനും ഭാഗമാണ്, അതിനുള്ള മാധ്യമമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വിശദമായി കേട്ടതായ ആയത്താണ്. അത് നാം ഇന്ന് ഇൻഷാ അള്ളാഹ് നാളെ പെരുന്നാളായാൽ അല്ലെങ്കിൽ മറ്റന്നാൾ പെരുന്നാളാകുമ്പോൾ അള്ളാഹുവിനോട് ക്ഷമയാചനം ചെയ്തുകൊണ്ട് ആ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുകയും ആ സദഖയെ സ്വീകരിക്കുകയും നമുക്ക് അടുത്ത റമദാൻ കൊണ്ടാടാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടാക്കി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്രമമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. വല്ല വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് പെട്ടെന്ന് ഈ പ്രയാസത്തെ നമ്മിൽ നിന്ന് ദൂരപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു തആല ഈ കൊറോണ യുഗത്തോട് വിടവാങ്ങി നമുക്ക് സാധാരണ ജീവിതം ജീവിക്കാനുള്ളതായ ചുറ്റുപാട്, ലോകത്തിന് ആ സകലം, മുസ്ലിങ്ങൾക്ക് ആ സകലം, നമുക്ക് പ്രത്യേകിച്ച് പുണ്യഭൂമിയിൽ പ്രത്യേകിച്ച് അള്ളാഹു നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുനോട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസർനാ അൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദന വഅറാദ അൽഇസ്ലാം വൽ മുസ്ലിമീൻ വഅറാദ ബിലാദ അൽ ഹർമൈൻ വഅറാദ ഹുക്കാമ വഉലമ ബിലാദ അൽ ഹർമൈൻ സുഅൻ. അല്ലാഹുമ്മ ഫാശ്ഗലഹു ഫീ നഫ്സി വജഅൽ തദ്ബീറഹു തദ്ബീറഹു യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന സലാതന വസിയാമന വഖിയാമന വറുകുഅന വസുജൂദന. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد. السلام عليكم ورحمه الله وبركاته.